വെൽക്കം ടു ഡ്രീം ഷോർ. പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ കുറച്ച് ക്ലാസ് കൂടി നമുക്ക് പെൻഡിംഗ് ഉണ്ട്. ആ ക്ലാസ് കൂടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ കൂടെ ഉണ്ട്. ആ ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ്. പ്ലസ് ടു ഡിഗ്രി എക്സാമിന്, പ്രിലിമിനറി എക്സാമിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടാണ് സിലബസിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്ലസ് ടു ലെവൽ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ് അല്ല ചെയ്യുന്നത്, രണ്ടിനും കൂടി ചേർത്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ സിലബസും കമ്പയർ ചെയ്തിട്ട് സിലബസിൽ ഏതൊക്കെയാണ് രണ്ടിലും ഒരുപോലെ വരുന്നതെന്ന് വെച്ചാൽ ആ എല്ലാ കോമൺ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമായ സൗരയൂഥം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പ്രിലിമിനറി എക്സാമിന് പോകുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിരിക്കണം, ക്ലാസ് കണ്ടിരിക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? അപ്പോൾ ആദ്യം നമ്മൾ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഒരു ചെറിയ ഔട്ട്ലൈനാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം സൗരയൂഥം, അതിൽ വരുന്ന ഗ്രഹങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് കോസ്മോഗണി. എന്താണ് കോസ്മോഗണി എന്ന് പറഞ്ഞാൽ? കോസ്മോഗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ കോസ്മോഗണി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സെലിനോളജി എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സെലിനോളജി. സെലിനോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ്, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലിനോളജി. അപ്പോൾ സൂര്യനെക്കുറിച്ചുള്ള പഠനം എന്തായിരിക്കും? അതെ, സൂര്യനെക്കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി. ഹീലിയം അടങ്ങിയിട്ടുണ്ട് സൂര്യനിൽ അല്ലേ. അപ്പോൾ ഹീലിയോളജിയാണ് സൂര്യനെക്കുറിച്ചുള്ള പഠനം. പിന്നെ അടുത്തത് അപ്ഹീലിയൻ. അപ്ഹീലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്ഹീലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അപ്ഹീലിയൻ എന്ന് പറയുക. നേരെ മറിച്ച് പെരിഹീലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി സൂര്യനോടടുത്ത് വരുന്ന അവസ്ഥയാണ് പെരിഹീലിയൻ. അകന്ന് നിൽക്കുന്ന അവസ്ഥ അപ്ഹീലിയനും ഭൂമി സൂര്യനോടടുത്ത് നിൽക്കുന്ന അവസ്ഥ നമ്മൾ പെരിഹീലിയൻ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി വെക്കണം. എന്തൊക്കെയാണ്? കോസ്മോഗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ അടുത്തത് സെലിനോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ്. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി എന്നാണ് പറയുന്നത്. പിന്നെ അപ്ഹീലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി സൂര്യനിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ അപ്ഹീലിയനും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അതിനെ പെരിഹീലിയൻ എന്നുമാണ് പറയുന്നത്. അടുത്ത നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് നോക്കൂ. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. തെറ്റിപ്പോവരുത്, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കാനാണ് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പ്രകാശവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രകാശവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്ന സമയത്ത് എല്ലാ നക്ഷത്രങ്ങളും അടുപ്പിച്ചടുപ്പിച്ചാണ് ഉണ്ടാവുക അല്ലേ, കുറേ നക്ഷത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഒരു നക്ഷത്രത്തിൽ നിന്ന് വേറെ നക്ഷത്രത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല അല്ലേ, വളരെ അടുത്താണെന്ന് തോന്നും. അപ്പോൾ ഈ പ്രകാശവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് എന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു പാർസെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.26 പ്രകാശവർഷമാണ്.
അപ്പോൾ ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ പ്രകാശവർഷം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു പാർസക്കാന്ന് പറയും, ഇത്രയാണെന്ന് പറയും ദൂരം. അപ്പോൾ അത് 3.26 പ്രകാശവർഷമാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ ആധുനിക ജ്യോതിശാസ്ത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കോപ്പർനിക്കസാണ്. കോപ്പർനിക്കസാണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ്. പിന്നെ അതുപോലെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അതെപ്പോഴും വളരെ സിമ്പിളാണെങ്കിലും എക്സാമിന് ചോദിക്കാറുണ്ട്. ഭൂമിയിൽ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞത് സൂര്യനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഹീലിയമാണ്. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അതിൽ ഒന്നാമത്തെ സ്ഥാനം ഹൈഡ്രജനാണ്, രണ്ടാമത്തേത് ഏതാണ്? ഹീലിയമാണ്, മൂന്നാമത് വരുന്നത് ഓക്സിജനാണ്. ഇത്ര കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ പറയുന്നത് ഏതാണ്? സൗരയൂഥം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൗരയൂഥം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1, അത് പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഏതാണ്? സൂര്യനാണ്. ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം സൂര്യനാണ്. അപ്പം ഇത്ര കാര്യങ്ങൾ പഠിച്ചു വെക്കുക നിങ്ങൾ നന്നായിട്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പഠിക്കാനുണ്ട്. അതുപോലെ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് അതിൻ്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രിലിമിനറി എക്സാം ഇനി 2 ഘട്ടം കൂടിയാണുള്ളത് പൂർത്തിയാക്കാനുള്ളത്. അപ്പോൾ ആ എക്സാമിനൊക്കെ വേണ്ടി നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒട്ടും സമയം കളയാനില്ല. ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് കിട്ടുന്ന സമയത്ത് പഠിക്കാം. LDC മെയിൻ എക്സാമിന് ഞാൻ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. നമുക്ക് ഇനിയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വായിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റൊരു എക്സാമിനും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എക്സാമൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.